മൃഗപരിപാലന അടിസ്ഥാന സൗകര്യ വികസന നിധി രൂപീകരണത്തിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം. 15,000 കോടി രൂപയുടെ ഒരു മൃഗപരിപാലന അടിസ്ഥാന സൗകര്യ വികസന നിധി രൂപീകരിക്കുന്നതിന് കേന്ദ്ര മന്ത്രിസഭാ യോഗം അനുമതി നൽകി. ക്ഷീര മാംസ സംസ്കരണ കാലിത്തീറ്റ പ്ലാന്റുകളിലെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്ക് അംഗീകാരം ലഭിച്ച മൃഗപരിപാലന അടിസ്ഥാന സൗകര്യ വികസന നിധിയിലൂടെ ധനസഹായം ലഭ്യമാകും. കർഷക ഉൽപ്പാദക സംഘങ്ങൾ, MSME കൾ, സെക്ഷൻ 8 കമ്പനികൾ, സ്വകാര്യ കമ്പനികൾ, വ്യക്തിഗത സംരംഭകർ എന്നിവരാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കൾ. വികസനത്തിനാവശ്യമായ 90% തുക ഷെഡ്യൂൾഡ് ബാങ്കുകളിലെ വായ്പകൾ വഴി ലഭ്യമാക്കും. ബാക്കിയുള്ള 10% തുക ഗുണഭോക്താക്കൾ തന്നെ നിക്ഷേപിക്കേണ്ടതാണ്. ആസ്പിറേഷണൽ ജില്ലകളിലെ അർഹതയുള്ള ഗുണഭോക്താക്കൾക്ക് 4% മറ്റു ജില്ലകളിലെ ഗുണഭോക്താക്കൾക്ക് 3% പലിശയിളവ് ഭാരത സർക്കാർ ലഭ്യമാക്കും. വായ്പകൾക്ക് 2 വർഷത്തെ മൊറട്ടോറിയം കാലാവധിയും കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആയതിനാൽ 6 വർഷം കൊണ്ട് വായ്പകൾ തിരിച്ചടച്ചാൽ മതിയാകും. ഇത് ക്ഷീര മേഖലയിലുള്ളവർക്ക് ആശ്വാസമാണ്. നബാർഡിൻ്റെ നിയന്ത്രണത്തിൽ 750 കോടിയുടെ ഒരു വായ്പാ ഉറപ്പ് നിധിക്കും കേന്ദ്ര ഗവൺമെൻറ് രൂപം നൽകും. നൽകിയ വായ്പയുടെ 25% വരെ ഇതിലൂടെ ഉറപ്പ് നൽകും. ഈ കൊറോണ കാലത്തും ക്ഷീരമേഖലയിൽ ഉള്ളവർക്ക് ആശ്വാസം നൽകുന്നതാണ് കേന്ദ്ര തീരുമാനം. ന്യൂസ് ഡെസ്ക്, തത്വമേ ന്യൂസ്.